ജയ് ഹിന്ദ്. 10 മെയ് 2023 വോയിസ് ഓഫ് എക്സർവീസ്മെൻ സൊസൈറ്റി എന്ന വിമുക്ത ഭടന്മാരുടെ സംഘടനയുടെ അംഗങ്ങളും ഡിഫൻസ് സെക്രട്ടറിയുമായി ഒരു മീറ്റിംഗ് നടക്കുകയും വിമുക്ത ഭടന്മാർക്ക് അനുകൂലമായ പല തീരുമാനങ്ങളും ഉണ്ടാകുകയും ചെയ്തു. മീറ്റിംഗിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ. സ്ക്രീനിൽ കാണുന്നത് വോയിസ് ഓഫ് എക്സർവീസ്മെൻ സൊസൈറ്റി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്ത ലെറ്ററാണ്. വോയിസ് ഓഫ് എക്സർവീസ്മെൻ സൊസൈറ്റി 2015 മുതൽ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് ഗുണം ലഭിച്ചിരിക്കുന്നു. ഇന്ന് സെക്രട്ടറി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈനിക് വെൽഫെയർ മിനിസ്ട്രി ഓഫ് ഡിഫൻസുമായി 1.5 മണിക്കൂർ മീറ്റിംഗ് നടന്നു. ഈ മീറ്റിംഗ് 7 മാർച്ച് 2022 8 ജനുവരി 2023 ഡിഫൻസ് മിനിസ്റ്ററുമായും 10 ജനുവരി 2023 സെക്രട്ടറി എക്സർവീസ്മെൻ വെൽഫെയറുമായി നടന്ന കൂടിക്കാഴ്ചകളുടെ അടുത്ത ഘട്ടമായിരുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ താഴെ പറയുന്ന കാര്യങ്ങളിൽ അനുകൂലമായ നിലപാടുണ്ടായി. ശിപായി മുതൽ JCO വരെയുള്ള ECHS കാർഡുള്ള എല്ലാ റാങ്കുകൾക്കും പ്രൈവറ്റ് വാർഡിൻ്റെ ഗുണം ലഭിക്കുന്നതാണ്. ഇതുവരെയും ശിപായി മുതൽ ഹവൽദാർ വരെയുള്ളവർക്ക് ജനറൽ വാർഡും JCOsന് സെമി പ്രൈവറ്റ് വാർഡും ഓഫീസേഴ്സിന് പ്രൈവറ്റ് വാർഡുമാണ് ലഭിച്ചിരുന്നത്. എന്നാൽ ഇനി മുതൽ പ്രൈവറ്റ് വാർഡ് ആവശ്യമുള്ളവർക്ക് അത് ലഭിക്കും. അതിനായി വൺ ടൈം കോൺട്രിബ്യൂഷനിലെ ഓഫീസേഴ്സും ജവാനും തമ്മിലുള്ള വ്യത്യാസം, അതായത് ഓഫീസേഴ്സിൻ്റെ ECHSനായുള്ള വൺ ടൈം കോൺട്രിബ്യൂഷൻ 120,000 രൂപയാണ്. അതേ സ്ഥാനത്ത് JCOsന് 67,000 രൂപയും ജവാന് 30,000 രൂപയുമാണ്. ഈ വ്യത്യാസം, അതായത് JCOsന് 53,000 രൂപയും ജവാന് 90,000 രൂപയും നൽകിയാൽ JCOs ORനും അവരുടെ ആശ്രിതർക്കും എന്നേക്കുമായി പ്രൈവറ്റ് വാർഡ് ലഭിക്കുന്നതാണ്. 35,000 രൂപ നൽകിയാൽ സെമി പ്രൈവറ്റ് വാർഡ്, അതായത് ഇപ്പോൾ JCOsന് ലഭിക്കുന്നത് ORനും ലഭിക്കുന്നതാണ്. JCOs ORനെ സംബന്ധിച്ച് വളരെ നല്ല ഒരു തീരുമാനമാണിത്. ഓഫീസർ ഇൻചാർജ് ECHS ആയി ഇനി ഡോക്ടേഴ്സിനെയും നിയമിക്കും. കഴിഞ്ഞ മീറ്റിങ്ങുകളിൽ ECHSലെ OIC ആയിട്ടുള്ള കേണൽ റാങ്കിലുള്ള റിട്ടയർഡ് ഓഫീസേഴ്സിൻ്റെ ഇടപെടലുകളും ഇതുമൂലം JCO ORനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയും പറ്റി സൂചിപ്പിച്ചിരുന്നു. ഇനി 20% ECHS പോളി ക്ലിനിക്കുകളിൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ തന്നെയായിരിക്കും. എന്നാൽ ഇത് 100% അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതോടൊപ്പം ECHS പോളി ക്ലിനിക്കിലെയും റെഫറൽ രീതികളിലും മാറ്റങ്ങൾക്കായും സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മിലിട്ടറി ഹോസ്പിറ്റലിലെ OPDയിൽ ഓഫീസേഴ്സിന് ഒരു ദിവസവും JCOs OR മറ്റൊരു ദിവസവും എന്ന ബ്രിട്ടീഷ് റൂളിനെ പറ്റിയും സൂചിപ്പിച്ചു. ഇതിൽ ഡിഫൻസ് സെക്രട്ടറി ആശ്ചര്യപ്പെട്ടു. ഇപ്പോഴും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു. സൈനിക് ബോർഡുകളിൽ ഓഫീസേഴ്സിനായി റിസർവ്ഡ് റൂംസ് ലഭിക്കുന്നത് ഇനി JCOs OR ലഭിക്കും. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് അടിസ്ഥാനത്തിൽ, അതായത് ആദ്യം വരുന്നവർക്ക് ആദ്യം കാര്യങ്ങൾ സാധിക്കാം. ഇതിലിനി ഒബ്സർവ് JCO OR എന്ന വേർതിരിവ് ഉണ്ടാകില്ല. സൈനിക് ബോർഡിൻ്റെ സെക്രട്ടറിയായി ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയിട്ടുള്ള JCOsനെയും NCOsനെയും ജവാനെയും നിയമിക്കാവുന്നതാണ്. കേന്ദ്രീയ സൈനിക് ബോർഡിലും രാജ്യ സൈനിക് ബോർഡിലും JCOs OR നിയമനങ്ങൾ കൂട്ടുന്നതാണ്. സെക്യൂരിറ്റി ഏജൻസിയും പെട്രോൾ പമ്പും ഓഫീസേഴ്സിന് മാത്രമായി നൽകുന്നത് സംബന്ധിച്ച് ഡിഫൻസ് സെക്രട്ടറി ഒന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും ഇതിൽ JCOs OR നൽകാനായി വീണ്ടും ശ്രമങ്ങൾ നടത്തും. CSD സംബന്ധമായും ചർച്ചകൾ നടന്നു. CSDയിൽ JCO OR ഒരു കാർഡ് ലഭിക്കും. അതുവഴി ലിക്വറും ഗ്രോസറിയുടെയും ഗുണങ്ങൾ ലഭിക്കും. AFT ആംഡ് ഫോഴ്സസ് ട്രിബ്യൂണലിൽ ഉള്ള ഡിഫൻസിൻ്റെ ഓഫീസേഴ്സിനൊപ്പം ഒരു സിവിൽ ജഡ്ജിനെയും അനുവദിക്കാനുള്ള അഭ്യർത്ഥന ഡിഫൻസ് സെക്രട്ടറി നിരസിച്ചു. പിന്നെയും ചില കാര്യങ്ങളിൽ അനുകൂല നിലപാട് എടുത്തിട്ടുണ്ട്. എന്നാൽ ഡിഫൻസ് മിനിസ്റ്ററുടെ അപ്രൂവൽ ലഭിച്ചതിന് ശേഷം മാത്രമേ പബ്ലിഷ് ചെയ്യുകയുള്ളൂ. ഡിസബിലിറ്റി പെൻഷൻ സംബന്ധിച്ച് ഡിഫൻസ് സെക്രട്ടറി പറഞ്ഞത് ഇപ്പോൾ ലഭിക്കുന്ന ഓഫീസേഴ്സിന് തുടർന്നും ലഭിക്കും. എന്നാൽ ഇനി വരുന്ന ഓഫീസേഴ്സിന് ഇതിൽ നിയന്ത്രണം വരുത്തുന്നതാണ്. OROP തെറ്റുകളെപ്പറ്റി പറഞ്ഞപ്പോൾ ഡിഫൻസ് സെക്രട്ടറി സർക്കാരിൻ്റെ കയ്യിൽ ഫണ്ട് കുറവാണെന്ന് അറിയിച്ചു. എങ്കിലും പതുക്കെ നടപടികൾ സ്വീകരിക്കും.
ഗവൺമെന്റിന്റെ അനാവശ്യമായ ചിലവുകൾ ചുരുക്കുന്നതിനായി മിലിറ്ററി റീഫോമിന്റെ കാര്യങ്ങൾ സംസാരിച്ചു. അതിൽ MCOകളിൽ JCOs NCOയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. അനാവശ്യമായി ആയിരക്കണക്കിന് കേണലുകളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നതിനെ പറ്റി സൂചിപ്പിച്ചു. ടൈം സ്കെയിൽ പ്രൊമോഷൻ മൂലം ഓഫീസേഴ്സിന് ചെയ്യേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാതായിരിക്കുന്നതായും സൂചിപ്പിച്ചു. ഒരു പി സ്റ്റേഷനിൽ ഒരു ഓഫീസേഴ്സ് മെസ്സിന്റെ ആവശ്യമേ ഉള്ളൂ എന്നും പറഞ്ഞു. സേവാദാർ എന്ന പേരിലും ലക്ഷങ്ങൾ ചിലവാകുന്നു. ഇത്തരം കാര്യങ്ങളിൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് ഡിഫൻസ് സെക്രട്ടറി ഉറപ്പു തന്നു. ഇതാണ് ഈ ലെറ്ററിൻ്റെ വിശദാംശങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.